ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു ഹോം സ്റ്റേ വീഡിയോ ആണ്. അതായത് ഒരു ബയോഫാമിൻ്റെ വീഡിയോ. ഇതിൻ്റെ പേരും ബയോഫാം എന്ന് തന്നെയാണ്. നല്ല കേരള തനിമയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു അടിപൊളി ഹോം സ്റ്റേ. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം ഇതിൻ്റെയൊക്കെ ഇടയ്ക്കായി കാവക്കാട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു മനോഹരമായ പുഴയുടെ തീരത്ത് നിർമ്മിച്ചിരിക്കുന്ന ഹോം സ്റ്റേ. ഇതിൻ്റെ ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാവേ. ഇനി നമുക്കിവിടുത്തെ മനോഹരമായ മുറ്റവും അകത്തെ സൗകര്യങ്ങളും ഒക്കെ കാണാം. നല്ല വിശാലമായ മുറ്റമാണ്. അത്യാവശ്യം ഒരു പാർട്ടിയൊക്കെ നടത്താൻ പറ്റും. അത് നൈറ്റ് ആണെങ്കിൽ കൂടുതൽ വൈബായിരിക്കും. ഇത് ഞങ്ങൾ ലിയാൻ്റെ ബാപ്റ്റിസ്റ്റ് ഇവിടെയാണ് നടത്തിയത്. ഈവനിങ് ഫംഗ്ഷൻ ആയിരുന്നു. ഏകദേശം 130 ആളുകളുണ്ടായിരുന്നു. പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ 2 ബെഡ്റൂമും ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടെറസിൽ ഏകദേശം 10-15 ആളുകൾക്ക് സുഖമായിട്ട് കിടക്കാനുള്ള സൗകര്യമുണ്ട്. ഈ വീടിൻ്റെ 4 ചുറ്റും വരാന്തയുണ്ട്. അതുകൊണ്ട് 2 ബെഡ്റൂമിൽ നിന്നും വരാന്തയിലേക്ക് ഓപ്പണിംഗ് ഉണ്ട്. കിച്ചണിൽ നിന്നും വരാന്തയിലേക്ക് ഓപ്പണിംഗ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത, ഇവിടെ ഇതിന് ചുറ്റും ഏകദേശം 100-ൽ കൂടുതൽ മരങ്ങൾ ചെടികളൊക്കെ ആയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത ടൈപ്പ് വെറൈറ്റി ചെടികളാണ്. ഈ പുഴയുടെ കൂടെ ഇതെല്ലാം കൂടെ കൂടുമ്പോഴത്തേക്കും നല്ലൊരു വൈബാണ്. പുഴയുടെ തീരത്തായതുകൊണ്ട് ഈ സിറ്റ് ഔട്ടിൽ എന്ന് പറയാൻ പറ്റത്തില്ല. ഉമ്മറത്ത് വന്നിരിക്കുമ്പം ഈ വേനൽക്കാലത്ത് നട്ടുച്ചയ്ക്കാണെങ്കിൽ പോലും ഒരു ഇളം കാറ്റുണ്ട്. അതുപോലെ ഇതിൻ്റെ മുറ്റത്ത് ടൈലിനും സ്റ്റോണിനും ഒക്കെ പകരം നല്ല പച്ച പുല്ലായതുകൊണ്ട് വലിയൊരു ചൂട് അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സും ആയിട്ടും ഒക്കെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഹോം സ്റ്റേ ആണിത്. ഈവനിങ് ഇവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ സന്ധ്യ മയങ്ങുന്നിടം വരെയും പുഴയിൽ ചാടാം. അത് കഴിഞ്ഞ് ഓവർനൈറ്റ് ഇവിടെ അടിച്ചു പൊളിക്കാം. ഇതൊന്നും അല്ലാതെ സൈലൻ്റ് ആയിട്ട് കുറച്ച് ദിവസം താമസിക്കണമെന്നുള്ളവർക്ക് ഒരു നല്ലൊരു സ്പോട്ടാണ്. ചില റൈറ്റേഴ്സൊക്കെ അങ്ങനെ ഇവിടെ വന്ന് താമസിച്ചിട്ടുമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വീടിൻ്റെ അകത്തിരിക്കാൻ ഒരിക്കലും തോന്നത്തില്ല. ഫുഡ് റെഡി തൊട്ട് ഉറക്കം വരെ ഈ സിറ്റ് ഔട്ടിൽ തന്നെ ആയിരിക്കും. പിന്നെ ഇവിടെ മഴക്കാലത്ത് വരുന്നത് വേറൊരു വൈബായിരിക്കും. പക്ഷേ വെള്ളം കൂടുതലുണ്ടെങ്കിൽ പുഴയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ഇതാണ് ഇവിടുത്തെ 1 ബെഡ്റൂം. ഇന്ന് ഗസ്റ്റ് ഉണ്ട്. വേറൊരു ബെഡ്റൂം ഉള്ളിടത്ത് ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റത്തില്ല. നല്ല വലുപ്പമുള്ള സെപ്പറേഷനൊക്കെ ഉള്ള ബാത്റൂമുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെങ്കിൽ ഇവിടെ ഒരാൾ 24 ഉണ്ട്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു കിച്ചണുണ്ട്. വേണമെങ്കിൽ ഫുഡ് നമുക്കിവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാം. അല്ലെങ്കിൽ ഇവിടെ കെയർ ടേക്കറായിട്ട് നിൽക്കുന്ന ആളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് എത്തിച്ചു തരും. ഇത് കണ്ടോ, വാഷിംഗ് മെഷീൻ വരെ ഉണ്ട്. ഇവിടെ കിച്ചണിൽ നിന്നും പുറത്തോട്ടിറങ്ങാൻ വേണ്ടി ഒരു ഡോറുണ്ട്. ആ കാണുന്നത് നമ്മൾ ഇറങ്ങി വന്ന വഴി ഹോം സ്റ്റേയുടെ ബാക്ക് സൈഡാണ്. ഫ്രണ്ട് പുഴയിലേക്ക് ഫേസ് ചെയ്താണല്ലോ. ഇതാണ് ഈ ഹോം സ്റ്റേയുടെ ഓണർ മാർട്ടിൻ ചേട്ടൻ. മാർട്ടിൻ ചേട്ടൻ ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് താമസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഓവർ നൈറ്റ് അടിച്ച് പൊളിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ കെയർ ടേക്കറുടെ അടുത്ത് പറയുന്ന പോലെ തന്നെ മാർട്ടിൻ ചേട്ടൻ്റെ അടുത്തും പറയാം. ഇനി ഇവിടെ ഒരു മച്ചുണ്ട്. ഈ വിശാലമായ മച്ചിൽ 10-ോ 15-ോ പേർക്ക് വേണമെങ്കിലും കിടക്കാം. അതിനുള്ള ബെഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി ഇവിടുത്തെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഈ പുഴയാണല്ലോ. ഈ പുഴയുടെ പേര് കാളിയാർ പുഴ. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ കണ്ടിന്യൂവേഷൻ വരുന്നതാണ് ഈ പുഴ. മറ്റു പുഴകളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പുഴയുടെ പ്രത്യേകത അത്യാവശ്യം നല്ല ക്ലിയർ വാട്ടറാണ്. കാരണം ഇത് തൊമ്മൻകുത്ത് ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് ഒഴുകി വരുന്ന വഴിക്ക് ടൗണുകളൊന്നുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മൊത്തം വെള്ളത്തിലായിരിക്കും. ഇത് കണ്ടോ, 3 വയസ്സുള്ള കൊച്ച് ട്യൂബ് ഒക്കെ ഇട്ട് വെള്ളത്തിൽ കിടക്കുന്നത്. പിന്നെ ഈ പുഴയുടെ ഈ ഭാഗത്ത് നീന്തൽ അറിയാവുന്നവർക്കും അറിയത്തില്ലാത്തവർക്കും എല്ലാം കുളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. ഇത് നല്ല വേനൽക്കാലമാണ്, ഏപ്രിൽ മാസമാണ്. എന്നിട്ടും ഇത്രയും വെള്ളം പുഴയിലുണ്ട്. അതും നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളവുമാണ്. പിന്നെ ഈ വേനൽക്കാലങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലക്കുണ്ടെങ്കിൽ വലയിട്ട് മീൻ പിടിക്കുന്നവരൊക്കെ കാണാം. വേണമെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് മീൻ വാങ്ങിച്ച് നമുക്ക് സ്വന്തമായിട്ട് ഫ്രൈ ചെയ്യുകയും ചെയ്യാം. ഈ ഹോം സ്റ്റേയുടെ തൊട്ട് മുകളിൽ കാണുന്ന വീട്ടിലാണ് മാർട്ടിൻ ചേട്ടൻ താമസിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം പാർട്ടിയൊക്കെ നടത്തി കഴിഞ്ഞാൽ കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം അവിടെയുണ്ട്. ഇനി ഇതൊക്കെ കൂടാതെ നമുക്ക് വേണമെങ്കിൽ മീൻ പിടിക്കാനുള്ള സൗകര്യവും ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അത് സീസൺ അനുസരിച്ച് റേറ്റിന് വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ വർഷം കഴിയും തോറും റേറ്റിന് മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് മാർട്ടിൻ ചേട്ടനെ വിളിച്ച് ചോദിക്കാം. ഈ ബയോഫാമിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. അതിൻ്റെ കൂടുതൽ തന്നെ അഡ്രസ്സ് കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ട്. താങ്ക് യു.